ഹാ ഹലോ വെൽക്കം ബാക്ക് ടു എസഡ് ബ്ലോഗ് ഗൈസ് ഇന്നത്തെ ഡേയിൽ ഇപ്പോൾ ഇതാ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇന്നൊരു മഴ ഒന്നും ഇല്ലാത്തൊരു ദിവസം മഴ ഇല്ല എന്ന് പറയുമ്പോൾ മഴ ഇല്ല ഇതുവരെയായിട്ട് പെയ്തിട്ടില്ല പുലർച്ചെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മഴ തോന്നുന്നുണ്ട് കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് പക്ഷെ എന്നാലൊരു മൂടി കാലാവസ്ഥയിലാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങുന്നത് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് സിയാദ് സിയാദിൻ്റെ ബൈക്കും എൻ്റെ ബൈക്കും സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ പോയിരുന്നു ബൈക്ക് ബസാറിൽ അവൻ്റെ ഈ ബൈക്കിൻ്റെ ബുക്കും പേപ്പറും അവൻ്റെ പേരിക്കാക്കിയിട്ടില്ല കുറേ ആയി അവർ ബൈക്ക് അപ്പോൾ അതിൻ്റെ കാര്യം ചോദിച്ചറിയാനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് പിന്നെ എന്നെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പോണ വഴിക്ക് പൂമല ഡാമൊക്കെ കാണുന്ന ആഗ്രഹമുണ്ട് പറ്റേ എനിക്ക് അതൊക്കെ നോക്കാം ലെറ്റ്സ് വാച്ച് ഗൈസ് അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ തൃശ്ശൂർ മറ്റേ വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെ ഇതായ ഹോസ്പിറ്റലിൽ അപ്പുറത്ത് ബൈക്ക് ബസാറ് ബാക്കിലാണ് ബൈക്ക് ബസാറ് അപ്പോൾ അവൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇവിടുന്ന് ബൈക്ക് സെക്കൻഡ് ഹാൻഡ് എടുത്ത് ബൈക്ക് ബസാർ അത് ഏകദേശം ഒരു കൊല്ലം 4 മാസം 6 മാസമായിട്ടാണ് ഇതുവരെയായിട്ട് ആ ബൈക്കിനെ കുറിച്ച് യാതൊരു ഡീറ്റെയിൽസും ഇല്ല അതായത് എടുക്കുമ്പോൾ ബുക്കും പേപ്പറും നമ്മൾ പേരിലാക്കിയിരുന്നൊക്കെ പറഞ്ഞു അത് ഇതുവരെയായിട്ട് അവർ ആക്കിയിട്ടില്ല അതിനെപ്പറ്റി ഇവർ അങ്ങോട്ട് അന്വേഷിക്കുമ്പോൾ അതിനെപ്പറ്റി അപ്പോൾ പറയുമ്പോഴും അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ അപ്പോൾ അത് ശരിക്കും ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ വന്ന ഇന്നൊരു തീരുമാനം എന്തായാലും അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങൾ കാശ് വാങ്ങിവെക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ലീഗലായിട്ടൊന്നും ചെയ്യില്ല അത് നമ്മളിങ്ങനെ വലിപ്പിച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെ കുറേ ആൾക്കാർ ഗൈസ് ആ ഈ കാണാം കേട്ടോ ബൈക്ക് ബസാറ് ഇതാണ് ഇവരെ ഷോറൂം അതിൻ്റെ കുറച്ച് ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ട് ഗൈസ് കഴിഞ്ഞ 1.5 മണിക്കൂറായി ഇവിടെ പോസ്റ്റാണ് ഓൾമോസ്റ്റ് 2 മണിക്കൂറിൻ്റെ അടുത്തായി ഇതിലൂടെ ഇങ്ങനെ ചുമ്മാ കുറേ നേരം ഓഫീസിൽ ഇത്ര നേരമായിട്ട് കഴിഞ്ഞിട്ടില്ല റീഫണ്ട് എന്തോ കിട്ടരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റാണ് ചോറും കൂടി കഴിച്ചിട്ടില്ല വിശക്കുണ്ട് അവിടെ ഇപ്പോൾ വെയിലൊക്കെ ഉണ്ട് കേട്ടോ തൃശ്ശൂരില്ലേ ഇനി ബാക്കിയുള്ള സ്ഥലത്ത് എങ്ങനെയൊന്നും അറിയില്ല അവിടെ മഴ ഉണ്ടോ മഴ കഴിഞ്ഞാൽ നല്ല മഴ വെള്ളമൊക്കെ കയറി ഇപ്പം ഇന്നൊരു നല്ലൊരു വെയിലുണ്ട് നല്ല വെയിൽ വരുമ്പോൾ മഴ പെയ്താൽ മതി തോന്നുന്നു നല്ല മഴ പെയ്യുമ്പോൾ നല്ല വെയിൽ വേണമെന്നോ എന്താല്ലേ ഞാനെന്താ അവിടെ പോസ്റ്റായിട്ട് ചുമ്മാ അങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഇങ്ങനെ നടക്കും ഇനി ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകുമ്പോൾ വേണം ആ പൂമല ഡാമിലൊന്ന് കയറാം കയറാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം കാണാൻ പറ്റിയെങ്കിൽ അടിപൊളിയാണ് ക്യാപ്ചർ ചെയ്യാം ഗൈസ് ഇതാട്ടോ എലൈറ്റിൻ്റെ ഫ്ലാറ്റ് തോന്നുന്നു മേലെ എലൈറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എലൈറ്റിൻ്റെ ഫ്ളാറ്റ് തോന്നുന്നു ഭയങ്കര വലുതാണ് കുറേ റൂമുണ്ട് പണി കഴിഞ്ഞിട്ടില്ല ഒന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ് ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുന്നത് പൂമല ഡാമിൽ നല്ല രസം കിട്ടും അച്ഛര അവിടെ ബോട്ട് സവാരിയൊക്കെ ഉണ്ട് ഇതാ അവിടെ നിന്ന് ആൾക്കാരില്ല സിയാദ് ഇതാ നിൽക്കണ് അത് കാണിച്ചു തരാം ഇതെന്താ എഴുതിക്കണേ മൗണ്ടൈൻ ലേക്കാ ഇത് പൂമല ഡാമിൽ ഇതൊക്കെ റിസോർട്ടൊക്കെ ഉണ്ടോ സംഭവം നൈസാണ് ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ് അങ്ങനെയാണ് എൻട്രി പിന്നെ ഇങ്ങനെ വരണം ഇതാ ഇതൊരു ഡാമിൻ്റെ ഒരു ഏരിയ ആണ് നമ്മളിത് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വഞ്ചികളൊക്കെ അവിടെ കാണാം ഇതാ കാണുന്നു അങ്ങോട്ടൊക്കെ ബൈക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വന്ന് ഈ വണ്ടി എടുക്ക് ആ എന്നിട്ട് അങ്ങനെ എന്താ റോഡൊക്കെ ആകെ മോശമാണല്ലോ തൃശ്ശൂർ പെട്ടേക്ക് ആൾക്കള് മറ്റേ ഫിനാൻസ് ഇതാണ് പൂമല ഡാമിൻ്റെ ഒരു സൈഡ് മൊത്തം ഫുള്ള് വെള്ളാട്ടോ അങ്ങോട്ട് നോ എൻട്രി ആണ് കയറൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വേലക്ക് എന്താണെന്ന് അറിയില്ല ഞങ്ങളിപ്പോൾ ഇതാ അവിടെ കയറൊക്കെ കെട്ടിൻ്റെ കടന്ന് ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങോട്ട് ഡാമുണ്ട് ഇവിടെ അത് കാണാം നമുക്ക് ഇനി മഴ ഇല്ലാത്ത കാരണം ഭാഗ്യം പെട്ടെന്ന് മഴ പെയ്താൽ കുടുങ്ങൂട്ടാ കാരണം ഇത്
ഇവിടൊക്കെ തണുവുണ്ട് നൈസറ്റ്. ഇല്ലടാ നൈസറ്റ് തണുവ് കീഴിക്കുന്നില്ലേ. ഇത് കാരണം ഹിൽ ഏരിയ അല്ലേ. ഇത് വാഴാനീടെ ബാക്കിയാണോ? അങ്ങനെ ഇതപ്പോ നമ്മൾ ഡാമിന്റെ ഇങ്ങോട്ട് എത്തിക്കണ്. അവിടെ ഒരുപാട് പേരൊക്കെ ഉണ്ടാ, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അത് അവിടെ ഇങ്ങനെ നൈസായിട്ട് വെള്ളം ഇങ്ങനെ ചാടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അപ്പൊ നല്ല വൈബാട്ടാ, അടിപൊളിയാ. ഞാൻ മലമ്പുഴ പോയപ്പോ ചെറിയൊരു ഫീൽ ഇട്ടുണ്ട്. മലമ്പുഴയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. മലമ്പുഴ ഇതിന് ഡബിൾ ആട്ടോ. അതൊക്കെ ഗൈസ് വെള്ളച്ചാട്ടം, അതിലിറങ്ങി കുളിക്കാൻ പറ്റുമെന്ന് തോന്നിട്ടാ. അതിൻ്റെ അടിയിൽ ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയൊക്കെ കിട്ടും. ഗൈസ് ഇവിടെ ലോക്കാണ്, ഇങ്ങോട്ട് പ്രവേശനമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴ ആയ കാരണം ഇത് ലോക്കാണ് അവിടെ. അതാണ് ആ കയറൊക്കെ കഴിച്ചിരിക്കുന്നത്. പക്ഷെ ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോൾ ഞാനും ഓനെ കൂടി പോകുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഓഫീസർ വന്നിട്ട് പറഞ്ഞു ക്ലോസറാണ്, ഉള്ളിലേക്ക് കയറ്റില്ല. അവിടെ വെള്ളമൊക്കെ ചാടുന്നുണ്ട്, അങ്ങോട്ടൊക്കെ പോകാനൊന്നാ പറ്റിയില്ല. പക്ഷെ ഇനിവേ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ദൂരെ നിന്ന്. അടുത്ത് പോയാൽ ചിലപ്പോൾ അതിൽ കുളിക്കാൻ പറ്റുന്ന ഇതൊക്കെ ആവുന്നത്. ചിലപ്പോൾ തുറന്നു കഴിഞ്ഞാൽ തുറന്നിട്ട് ഇനി വരണോ, അതിലിറങ്ങി കുളിക്കണോ. ഒരുപാട് പേരവിടുന്ന് ഹാട്ടി വിട്ട് ആ സാറ്. സംഭവം മഴയാണ്, അപ്പോൾ ഇന്ന് മഴ ഇല്ലല്ലോ, അതുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ടാവും. അതാണ് ആ വഞ്ചി ഒന്നിപ്പോൾ പ്രവർത്തിക്കാത്തത്. ഇനി ഇവിടെ ഇവിടെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്, വ്യൂ പോയിൻ്റ് നമുക്കൊന്ന് അവിടെ പോയി നോക്കാം. ഇവിടെ അടുത്ത് അത്ര ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു കിലോമീറ്റർ വന്ന് ഇവിടെ തിരിഞ്ഞ് അങ്ങോട്ട് പോയിട്ട് കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ റിസോർട്ട് മൗണ്ടൈൻ ലൈക്ക്, അവിടെ വഴി കാട്ടി നല്ല വിടടാ. വഴി ഇത് പൂമല സെന്റർ ആട്ടോ. അവിടെ പൂമല പള്ളിയാണ് ഈ കാണുന്നത്. ചെറിയൊരു സെന്റർ ആണ്, പണി നടക്കുന്ന പള്ളിയാണ്. ഇനി ഇവിടെ തോന്നിയ പൂമലയിൽ നമ്മൾ നേരെ പോയി നോക്കാം. ഗൈസ് അങ്ങനെ നമ്മളിതാ ആ വ്യൂ പോയിന്റിന് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. കുറച്ച് കണ്ട് വന്ന് ഒരു 2-3 കിലോമീറ്റർ കണ്ട. ഇതാണ് ബാക്കിൽ മൊത്തം തൃശ്ശൂർ മൊത്തം അവിടെ നിന്നാ കാണാം. അതല്ലേ നമുക്ക് അവിടെ നിന്നിട്ട് ഷോഭസിറ്റ് കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. ആ കാണുന്നതാണ് ശോഭ, അതാ കാണുന്നത്. ഇതാണ് ശോഭസിറ്റ്. നമ്മളങ്ങനെ പോകുമ്പോൾ ഡാമൊക്കെ കണ്ട് വീണ്ടും ബൈക്ക് ബസാറിക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ നേരമായി പോസ്റ്റ് ഒരാൾ വരാണ്ട് അത് വരാണ്ട് മറ്റേ ഉണ്ട് ഇത്തേണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക, വലിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് എവിടെയെങ്കിലും പോയി വരാണ്ടെങ്കിൽ പോയി വരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡാമിലൊക്കെ പോയി വന്ന്. ഇപ്പോൾ ഇവിടെ പോസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു. ഇനി ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ. അടുത്ത വീഡിയോസായിട്ട് വീണ്ടും എന്നെ വരെ. സൈനിങ് ഔട്ട് എസ് എഡ് ബ്ലോഗ്.